3,000 3,000 ഒക്കെ എത്ര ലിറ്റർ കിട്ടിയെന്ന് 28 ലിറ്റർ ഇല്ല 28.47 നമ്മളെ 3,000 രൂപക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. പെട്രോളിന്റെ വില എത്രയായിരുന്നു? 104 105 105 രൂപ 28 ലിറ്റർ പെട്രോൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസമായിട്ട് വില കേൾക്കുന്നുണ്ടായിരുന്നു, വില 60 രൂപക്ക് പെട്രോൾ കിട്ടണുണ്ടെന്ന് കേൾക്കണ്ടായിരുന്നു. ആ പിന്നെ ഞാൻ കുറെ പ്രാവശ്യം സോഷ്യൽ മീഡിയയിലേക്ക് കേട്ടായിരുന്നു. അപ്പൊ 60 രൂപക്ക് പെട്രോൾ വാങ്ങാനായിട്ട് നമ്മൾ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോകണേണ് 3,000 രൂപയുടെ പെട്രോൾ. 3,000 രൂപ തീർന്നു, ഇനിയിപ്പോ ബാലൻസ് ഉള്ള പൈസൊക്കെ പെട്രോൾ അടിക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ക്യാൻ കെട്ടിച്ചിലേക്ക് സ്വാഗതം കേട്ടോ. അതെ, അപ്പൊ അതെ, റോച്ച ഉണ്ട്, റോവിനുണ്ട്, പിന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, കുറച്ച് ഫിഷിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മള് റോച്ചേനെ കളയാൻ കൊണ്ടുപോണേ, കാരണം എന്ന് വെച്ചാല് ഇപ്പോഴത്തെ സമയം ഒന്ന് ഇവര് കാണിച്ചു കൊടുക്കും. അതെ, വണ്ടിയിൽ കാണിച്ചു കൊടുക്കും. അതെ, സമയം 10:35. ഞങ്ങൾ ഈ പെട്രോൾ വാങ്ങാനായിട്ട് പോകാൻ പ്ലാൻ ഇട്ട് വെച്ച സമയം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 5 മണിയായിരുന്നു. ഇപ്പൊ 3.5 മണിക്കൂറാണ് ഞങ്ങൾ ഇവന് വേണ്ടി നമ്മളെ പോസ്റ്റാക്കി. ഇവൻ നമ്മളെ പോസ്റ്റാക്കിയത്, ഇവന്റെ പേര് ഇന്ന് പോലെ റോച്ച എന്നല്ല, പോസ്റ്റ്മാൻ എന്നാണ് എന്റെ പേര്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പതുക്കെ സാങ്കേതികമായ തകരാറ് കഴിഞ്ഞാല് വയറിളക്കം. അപ്പൊ എന്തായാലും പതുക്കെ ഈ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് അങ്ങോട്ട് പോവല്ലോ റോച്ച. അപ്പൊ നമ്മളിപ്പോ പോണത് എരമല്ലൂർ എന്നാണ്. എരമല്ലൂരാണ് നമ്മുടെ സ്ഥലം. എരമല്ലൂർ നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? അത്യാവശ്യം നല്ല കിലോമീറ്റർ ഒക്കെ ഉണ്ട്. കിലോമീറ്റർ ആണ് കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് വേണം നമുക്ക് ഇനിയിപ്പോ തമിഴ്നാട്ടിൽ എത്താനായിട്ട്. കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ നമ്മൾ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് കോപ്പിറൈറ്റ് നമ്മൊന്നും ചെയ്യണ്ട, അവരെല്ലാം ചെയ്തോളൂ. നീ തന്നെ വീഡിയോ എടുത്തിട്ട് നീ തന്നെ കാണണം. അപ്പൊ കോപ്പി റൈറ്റ് വരികയല്ല, വർഷം തീർന്നില്ലേ? അത് കറക്റ്റല്ലേ? അപ്പൊ നല്ല മഴയാണ് കേട്ടോ, നല്ല കിടിലം മഴയായിരുന്നു. നമ്മള് നേരത്തെ പോകാനായിട്ട് ഞാൻ റോവിന് വന്ന സമയത്ത് മഴയില്ലായിരുന്നു. ഇവൻ വന്ന് കയറി കഴിഞ്ഞപ്പോ ഐശ്വര്യം നല്ല കൊട പിടിച്ച് വന്നേക്കനെയാണ്. അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും മഴ വൈപ്പർ തരാം. നീ ഇങ്ങനെ വീഡിയോ എടുത്തു നന്നായിട്ട്. നമ്മള് ആലപ്പുഴ എത്തിയിട്ട്, ആലപ്പുഴ എത്തിയപ്പോഴേ നമ്മള് തണ്ണീർമുഖം വണ്ടിൽ വെച്ച നമ്മുടെ മറ്റേ ക്രാഫ്റ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ഇതേ റോഡ് സൈഡിൽ വന്നിട്ട് ഇതേ വിശ്രമിക്കണം. നിറയെ വീലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇത് എനിക്ക് ഇത് ശരിക്കും സംഭവിച്ചേക്കണെന്ന് വെച്ചാല് ഇനിയിപ്പം ബീച്ചിലേക്കുള്ള ഓവർ ബീച്ചിന്റെ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ളത് ഒരു ഫ്ലൈ ഓവർ പോലത്തെ ഒരു സെറ്റപ്പാണ്. നേരത്തെ ഇതിന്റെ അടിയിൽ റോഡ് ഉണ്ടായിരുന്നു. ആ ഇത് ശരിക്കും നേരത്തെ റോഡ് ഉണ്ടായിരുന്നു. ആലപ്പുഴ ബൈപ്പാസ് പുതിയതായിട്ട് വന്ന ബൈപ്പാസ് ആണ് ഇത്. നിർമ്മാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് കയറ്റിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എന്ത് വേണമെന്നല്ലേ, പെർമിഷൻ വേണം. അപ്പൊ അതിന്റെ പെർമിഷൻ കിട്ടാണ്ട് ഇതേ ഇവിടെ കിടക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കടലിൽ കൂടി കെട്ടി വിളിച്ചിട്ട് വന്നാൽ പോരാ. ഞാൻ എന്താണ് ഇത്രയും പാട്? ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ ഒക്കെ നേരെ കടലിൽ കൂടി കെട്ടി വിളിച്ച് ബീച്ചിലേക്ക് കൊണ്ടുവന്നാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ ഒരു പ്രശ്നമാണ് ഇപ്പം ഇവിടെ കിടക്കുന്നത്. ഇനിയിട്ട് എപ്പോൾ കൊണ്ടുപോകുന്നറിയാൻ പാടില്ല. സംഭവം ആലപ്പുഴ പൈതൃക പദ്ധതി അത് തന്നെ ബീച്ചിൽ സ്ഥാപിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ്. നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അത് കണ്ടോ. ഇത് ഇവിടെ ഒക്കെ കിടക്കണ കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നിയോണ്ട് പിന്നെ ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും പോയത് നമ്മുടെ പരിപാടി. വാ റോച്ച, വാ പോവാൻ പോവാ. നീ അവിടെ പോയി തീർക്കണേ, ഫോട്ടോ എടുത്ത് കളിക്കണോ അവൻ? ഇപ്പം ഇവിടെ റോഡ് സൈഡിൽ കൂടി പോണവരെല്ലാവരും ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോണത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് അവിടെ ബീച്ചിൽ വെക്കണേക്കാൾ നല്ലത് ഇത് ഇവിടെ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ പോണ വഴിക്ക് എല്ലാവർക്കും ഫോട്ടോ എടുത്ത് പോകാറുണ്ട് റോബി. അങ്ങനെ നമ്മൾ ആലപ്പുഴ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് വേഗത്തിൽ പിടിക്കാൻ പോകണമാണ് നമ്മള്. വീഡിയോ എടുക്കണം, അതേ റോഡേല് ക്യാമറ അങ്ങോട്ട് തിരിച്ചു പിടിച്ച് വീഡിയോ എടുക്ക്. എന്നിട്ട് നീ റോഡിന്റെ സൈഡിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് ഗൈസ് നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ കൂടി പോയി. ഗൈസ് നാ ഇന്ന് തൊട്ട് നിന്റെ പേര് ട്രാവൽ ബ്ലോഗർ എന്നാണ്. ഇതാണ് ശരിക്കും നമ്മുടെ വീഡിയോയിൽ ഇനി മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കും. മീൻ കിട്ടിയില്ലെങ്കിൽ ഈ വഴിയിൽ റോഡില്ല. ഓരോ അരിമണിയും നമ്മള് പെറുക്കിയെടുത്ത് വീഡിയോ വെക്കും. ക്യാമറ തിരിച്ചുപോയിടാ റോഡ് കാണിക്കും. ഇതാണ് നമ്മുടെ ആലപ്പുഴ മേൽപ്പാലം. സംഭവം സത്യം പറയട്ടെ, ഈ ഒരു ബൈപ്പാസ് വന്നില്ലാന്ന് വെച്ചെങ്കില്
ഞാൻ ആലപ്പുഴയിൽ സ്ഥിരമായിട്ട് വന്ന ആളൊന്നുമല്ല ഞാൻ, പക്ഷെ ഇത്രയും കഷ്ടപ്പാട് പിടിച്ച ഒരു ആ സിറ്റിയിൽ കൂടി പോകുമ്പോൾ എന്തൊരു കഷ്ടപ്പാടാണ്, എത്ര നേരം നമ്മൾ നിൽക്കണമെന്ന് അറിയാം. ഇപ്പം ഈ ബൈപ്പാസ് വന്നുകൊണ്ട് നമ്മൾ നിസ്സാര സമയം കൂടി നമ്മൾ ആലപ്പുഴ ടൗൺ ക്രോസ് ചെയ്യും. അല്ലേ റോജ, നീ ആലപ്പുഴ വന്നിട്ടുണ്ടോ? ആലപ്പുഴക്കാരനാണെങ്കിലും ഞങ്ങൾ ആലപ്പുഴയിൽ വരാത്ത ആലപ്പുഴക്കാരാണ് അല്ലേ? അതാണ് അല്ലെ, ശരിക്കും ഞങ്ങൾ ആലപ്പുഴക്കാരാണ്, പക്ഷെ ആലപ്പുഴയിൽ വരാത്ത ആലപ്പുഴക്കാരാണ് ഞങ്ങള്. ഞങ്ങള് ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 15-20 kilometers പോയാൽ എറണാകുളം സിറ്റിയായി. ഇങ്ങോട്ട് പറഞ്ഞോന്നുണ്ടെങ്കിൽ 40-45 kilometers ഉണ്ടല്ലേ. അതുകൊണ്ടിട്ട് നമ്മൾ മിക്കവാറും എന്ത് കാര്യത്തിനിടയിലും അങ്ങോട്ടാണ് ആശ്രയിക്കുന്നത്. അതാണ് അപ്പൊ നമ്മളെ 12 മണിയായിട്ടുള്ളത് വിശക്കാൻ തുടങ്ങി. റോച്ചനെ കാത്തുനിന്ന് വിഷമിച്ചുകൊണ്ട് നമ്മളിപ്പൊ സ്ഥലം തോട്ടപ്പള്ളിയല്ലേ ശരിക്കും, തോട്ടപ്പള്ളി തൊട്ടപ്പുറത്താണല്ലേ. അപ്പൊ നമ്മളിതേ ഇവിടൊക്കെ ആരേട്ടാ ഫുഡ് കഴിക്കാൻ വന്നേക്കണത്. ഫുഡ് ആയിട്ടില്ല, 12 മണി ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും അല്ലേ. അപ്പൊ ഈ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് അത് വന്നിട്ട് ഇപ്പൊ 3-5 months അല്ലേ റോബി, 5 months മുന്നേ വന്നേക്കണം. അപ്പൊ ഇവിടെ വന്നപ്പോഴേ നമ്മുടെ അറിയണ ഒരു ചേട്ടൻ, എന്നെ കൊണ്ട് കഴിയില്ല ഈ ആരാധകരുടെ ശല്യം, ഞാൻ തമാശ പറഞ്ഞേടാ. നമ്മളെ അറിയുമല്ലേ, സത്യം കൂടെ അറിയും. ഓ സന്തോഷം, ഇത് കേട്ടപ്പോ സന്തോഷം. പേരെന്തായിരുന്നു? വിഷ്ണു. വിഷ്ണു, ഓക്കെ എന്നാ. അപ്പൊ എന്തായാലും ഫുഡ് ആകട്ടെ, അപ്പൊ ഞങ്ങള് കഴിക്കാം. അപ്പൊ എന്തായാലും അന്ന് വന്നപ്പോ എന്തായിരുന്നു, മീൻ വറുത്തുണ്ടായിരുന്നു, അടിപൊളിയാണ്. മീൻകറി ഉണ്ടായിരുന്നു, വിലയാണെങ്കിൽ തുച്ഛം, ഗുണമോ മെച്ചം. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ സ്ഥലം എത്തിയപ്പോ തന്നെ മണവടിച്ച് നമ്മൾ ഇവിടെ കയറിയത്. പിന്നെ നേരെ ബാക്കിലെത്തിയ കടല, കടലിൽ കയറി റോച്ച നിപ്പുണ്ട്. അയിലത്തല കറി വെച്ചു. അപ്പൊ നമുക്ക് ഇന്ന് കണ്ടത് ഇവിടെ നല്ല അയിലത്തല കറി വെച്ചതുണ്ട്, പിന്നെ സാമ്പാർ ചൂര. ആ ചൂര, ചൂരത്തല കേട്ടാ, അയിലത്തല അളിയനും കൊടുക്കലെന്നാ പറയണത്, ഇത് ചൂരത്തല. ഇതെല്ലാം കിടിലൻ ചൂരത്തല കറി വെച്ചതാണ് നമുക്ക്. പിന്നെ സ്പെഷ്യൽ ഉണ്ടല്ലോ, ചൂര വറുത്തതുണ്ട്, പിന്നെ കപ്പയാണ്. ഇത് ഇതെന്ത് തീയലി? ആ തീയലി. അപ്പൊ കൊറേ സംഭവം ഉണ്ട്. അപ്പൊ എന്തായാലും ഫുഡ് വരണ്ടല്ലേ. എവിടെയാണ് എന്റെ അയിലത്തല? എവിടെ നിനക്ക് തലയില്ല. ഇങ്ങനെയുണ്ടല്ലോ ചാറും കൂട്ടി ഉണ്ടല്ലോ. ആ നമ്മുടെ ചൂരത്തല ഇട്ട ചാറല്ലേ ഇത്? ചൂരത്തല അല്ലേ? ആണ്. ആ അടിപൊളി മീനിട്ടോ, മീനിട്ടോ. എന്ത് മീനാണ്? അയില. അത് കൊഴപ്പില്ല, ഇപ്പൊ അയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അയിലത്തല അത് കൊഴപ്പില്ല, അടിപൊളി. നല്ല നല്ല ചൂടുന്നല്ലേ അമ്മ, ഇതിന് ടേസ്റ്റ് പറയാൻ പറ്റിയില്ലെന്നോ, നല്ല ചൂടാ. അമ്മോ മതി മതി, കണ്ടില്ലെങ്കിലും കണ്ടേക്കണം കേട്ടാ. ഇനി അവരാരും കണ്ടില്ലെങ്കിലേ വീഡിയോ കണ്ടേക്കണേന്ന്. ആ ഞങ്ങൾ ഇതേപോലെ ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് വീശിയിട്ട് ഇപ്പൊ ഒന്ന് ഫുഡ് കഴിച്ചിട്ടും പോയിട്ടുണ്ട് ഇവിടുന്ന്. ഇവിടെ കണ്ടാലും എല്ലാരും ഓർത്തിരിക്കും, പേടിക്കും എല്ലാരും. നല്ല അടിപൊളി അച്ചാറാണ്. അത് മാത്രമല്ല, എനിക്ക് ഇതിപ്പോ പച്ചമാങ്ങയല്ലേ അച്ചാറുണ്ട്, എനിക്ക് പച്ചമാങ്ങയിലിടുന്ന അച്ചാറാ ഇഷ്ടം. കാര്യം പച്ചമാങ്ങയില് വേവിക്കാണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കാനായിട്ട് ചൂടാക്കി. വീട്ടിൽ ചില സമയത്ത് ഇടുമ്പോഴെന്ന് വെച്ചാൽ ഇങ്ങനെ വേവിച്ച് കഴിയുമ്പോ അല്ലെങ്കിൽ. ചേച്ചി പറയണേ അമ്മ ആയോന്നും ഇല്ലാത്ത ഫുഡാണെന്ന് പറഞ്ഞു. ഞാനിപ്പോ പറയണേരും ചേച്ചിട്ട് അമ്മ ആദ്യമായിട്ട് തന്നെ അല്ലല്ലോ. എനിക്ക് സത്യത്തെ അറിയത്തില്ലായിരുന്നു കേട്ടോ. ചേച്ചി നമ്മളോട് പറഞ്ഞിരുന്നു, ചേച്ചി നമ്മളോട് പറഞ്ഞിരുന്നു മായൊന്നും ഉപയോഗിക്കാണ്ട് നമ്മ അവര് വീട്ടിൽ വെക്കണം. വീട്ടിൽ ഉണന്ന് തന്നെയാണ് പേര്, വീട്ടിൽ വെക്കുന്നത് പോലെ തന്നെയാണ്
നമുക്കും വേണ്ടിട്ട് വെച്ചു തരണം. നമുക്ക് അല്പം ഇതെങ്കിലും കഴിക്കണം ജീവിച്ചിരിക്കുന്നിടത്തോളം. അതാണ് ഈ സിമ്പിൾ ആയിട്ട് വെക്കുന്നത്. അതന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ്. സിമ്പിൾ ആണ്, അതുപോലെ ഭയങ്കര പവർഫുള്ളും ആണ്. അപ്പൊ ഞങ്ങളത് പറയണായിരുന്നു. അതിന്റെ ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യം, ഞാനാകപ്പെടെ രണ്ടു പ്രാവശ്യം എന്നുള്ള രണ്ടാമത്തെ പ്രാവശ്യം ഓർത്തിരുന്ന് ഈ കടയിൽ വന്ന് കയറിയത്. എന്നാ ശരിയെന്നാ ഞങ്ങൾ അതന്നെ പുന്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹോട്ടൽ. ഇതുവഴി പോകുമ്പോ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങോട്ട് വന്നിട്ട് വാട്ടർ ടാങ്ക് എത്രയും മുമ്പ് ഇങ്ങോട്ട് വരുമ്പോ വാട്ടർ ടാങ്ക് കഴിയുമ്പോ അതാണ് പുന്തലല്ലേ. തോട്ടപ്പള്ളി ഇപ്പുറം, തോട്ടപ്പള്ളി ആലപ്പുഴ സൈഡിൽ. അതെ, പുറക്കാട് എത്തുന്നതിന് മുന്നേ. അപ്പൊ ശരി എന്നാ അപ്പൊ കൊല്ലം ബൈപ്പാസ് നല്ല അടിപൊളിയാണ്ടോ. ഇത്രയും നേരം ഓടിച്ച റോഡ് പോലെയല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റോഡ്. നേരെ അങ്ങോട്ട് ഓടിച്ചു വിട്ടാ മതി. വളക്കേ പോലും വേണ്ട, വണ്ടി വളം ഞങ്ങൾ വയ്ക്കുള്ളൂ. ഏട്ടാ വളക്കണണ്ട, വളയണണ്ട, വണ്ടി തന്നെ വളയണണ്ട. തമിഴ്നാട്ടിലാണ് ഞാനും റോച്ചയും റോമിനും കൂടി. പെട്രോൾ പമ്പിൽ വന്നിട്ടുണ്ട് നമ്മള്. പക്ഷെ വില എന്തായാലും അടുത്ത വീഡിയോയിൽ ചോദിക്കാം. കാര്യം പെട്രോൾ പമ്പിൽ വന്നിട്ട് നമ്മള് പെട്രോളിന്റെ വില ചോദിക്കാനല്ലോ വന്നത്. പിന്നെ ഇന്നിപ്പോ ഒരു ദിവസം കഴിഞ്ഞ് ഇന്നലെ രാത്രി വന്നതാണ്. ഇന്നലെ രാത്രി വന്ന വിഷലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വിഷലും കാര്യങ്ങളൊക്കെ എന്തേ രാവിലെ നോക്കുമ്പോ അത് മാഞ്ഞു പോയി. വലിയ കാര്യത്തിന് വീഡിയോ ഒക്കെ എടുത്തല്ല സെറ്റാക്കി വെച്ചിട്ട് ഇന്നിപ്പോ രാവിലെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ നൈസായിട്ട് ഡെഡായി ആ ഒരു സീനാണ്. അപ്പൊ ഇന്നലെ രാത്രി എടുത്ത വിഷ്വൽ എല്ലാം പോയി. അതിന്റെ നല്ല സങ്കടമുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രിയിൽ നമ്മള് വിഷ്വൽ എടുത്ത് വീഡിയോ അവസാനിപ്പിച്ച വീഡിയോ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒന്നുകൂടി അവസാനിപ്പിക്കാൻ പോണേണ്. അപ്പൊ നമ്മള് കട്ടിലും കെട്ടിക്കൊണ്ട് കട്ടിലും ആയിട്ടാണല്ലോ നമ്മുടെ സ്വിഫ്റ്റിൽ വന്നത്. അപ്പൊ ആ കട്ടിലിന്റെ കാഴ്ചയാണ് ഇനി എന്തായാലും നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോണത്. ഓക്കെ, അങ്ങനെ കട്ടില് കാണിച്ചു കൊടുത്തേക്കാം. ഇതിനകത്ത് നമ്മൾക്ക് കിടക്കാനുള്ള കട്ടിലുണ്ടായിരുന്ന. ആ കട്ടിലിനകത്താണ് ഇന്നലെ നമ്മളെല്ലാരും കൂടി കിടന്നത്. റോച്ചക്ക് പക്ഷെ ശരിക്കും കട്ടിലെ കിടക്കണ കാര്യമൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അറിയാം, അല്ലല്ല അതല്ല എനിക്കറിയാമായിരുന്നു ഇന്നലെ ഈ കാറിനകത്ത് പറഞ്ഞുകൂടായിരുന്നല്ല കാര്യം പറയാം. പിന്നെന്ന് വെച്ചാല് പക്ഷെ അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റിയിട്ടോ മൂന്നെണ്ണം മൂന്ന് കടാകടിയന്മാര് നീട്ടി വെറുതെ കിടക്കണേ. ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. നമ്മള് ടെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടെന്റ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ്. പക്ഷെ ടെന്റ് അടിക്കാൻ പറ്റിയ സംഭവം ഒന്നുമല്ല. നല്ല കാറ്റും മഴയുമായിരുന്നു. ഇവിടെ ചൂണ്ടയിടാനായിട്ടാണ് നമ്മൾ വന്നേക്കണമെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു ചുഴലിക്കാറ്റിന്റെ കാറ്റിന്റെ ഒക്കെ ഒരു സംഭവം അല്ല. നമുക്കൊരു ഫ്ലഡ് അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ അത് പിന്നെ എന്തെങ്കിലും ചൂണ്ടയിടലി അടുത്ത വീടില്ല. അപ്പൊ നമ്മുടെ സിസ്റ്റിൽ നമുക്ക് എങ്ങനെ രാത്രി കിടക്കാം എന്നാണ് നമ്മളിപ്പോ കാണിക്കാൻ പോണത്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ട് സീറ്റ് മാക്സിമം ഇങ്ങനെ അടിപ്പിച്ച് ഇങ്ങനെ ഇത് അടിപ്പിച്ചിട്ട് എങ്ങനെയാ കാര്യം. ഞങ്ങൾ ഇന്നലെ രാത്രി ഇങ്ങനെ കിടന്നേണല്ലേ. എന്നിട്ട് നേരെ ഈ സാധനം അങ്ങോട്ട് രണ്ട് സീറ്റും ഇങ്ങനെ എന്ത് ചെയ്ത് വെക്കണം. റോബി ആ സൈഡിലെ സീറ്റ് ഒന്ന് ചരിച്ചു വെച്ചേ. ഇനിയിപ്പോൾ നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ ഉണ്ട്. ലഗേജും സാധനങ്ങളൊക്കെ അത്യാവശ്യം അതൊക്കെ അവിടെ തന്നെ ഇരുന്നോ കുഴപ്പമില്ല. ചൂണ്ട ആ സൈഡിൽ ഇരിപ്പുണ്ട്. നമ്മുടെ ചൂണ്ട കാണിച്ചു കൊടുത്തേ. അതേ സൈഡാണ് ഒരു സൈഡിൽ നമ്മൾ ചൂണ്ട ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ നമ്മുടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഈ വണ്ടിയിൽ. ഗ്യാസ് സിലിണ്ടർ വരെ ഇരിപ്പുണ്ട്. ഗ്യാസ് സിലിണ്ടർ മൂടി വെച്ചേക്കണേ. പിന്നെ നമ്മുടെ ഈ പില്ലോ ഒക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇടണം. ഇനി നമ്മൾ ഇനി നമ്മുടെ ഡിക്കിയിലിരിക്കണ കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട്. ഇത് പിടിച്ചേടാ. ഒന്ന് രണ്ട് പാത്രമൊക്കെ ഉണ്ട് കേട്ടോ. കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഇതിനെ വണ്ടിയിലകത്തുണ്ട്. ഈ ചെറിയ വണ്ടിക്കകത്ത് എന്തോരം മാത്രം സാധനങ്ങൾ റോച്ചാ നമ്മൾ വെച്ചേക്കണത്. അതെ, പക്ഷേ ഫാൻ ഇതാണ് നമ്മുടെ കിടക്കാനുള്ള ഫാൻ. ഇത് പിടിച്ചോ. ഇത് നമ്മൾ രാത്രി വെച്ച് കിടന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം രണ്ടാമതേ നമ്മളത് സെറ്റ് ചെയ്യണേ കേട്ടോ. ക്യാമറ ചതിച്ചത് കയറണ്ടാണ്. അപ്പൊ അതേ കണ്ട ഇങ്ങനെ നമ്മുടെ ഡിക്കിയിലെ സാധനങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ രണ്ട് കാല് കിട്ടും കേട്ടോ. ഈ കാല് നമ്മൾ ഇന്നലെ പോറിനൊക്കെ തലേ ദിവസം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ്. അവിടെ കിടന്ന കുറച്ച് കമ്പി കഷ്ണമൊക്കെ വെച്ചിട്ട് എങ്ങനെ രാത്രി ടെൻ്റ് അടിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ കാറിനകത്ത് കിടക്കാൻ പറ്റുമെന്ന്. ചെറിയ കാറാണല്ലോ, ആദ്യം കിടക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചത്. എന്നാലും
നമ്മൾ ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പിടിച്ചിട്ട് ഇനി നേരെ അടുത്ത പരിപാടി ഒന്നും, ഇത് നമ്മൾ റോച്ചടയിലായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് സീറ്റ് അങ്ങനെ മടക്കും. നമ്മൾ ഈ വണ്ടിയിൽ ഈ സാധനങ്ങളൊക്കെ വെറുതെ എടുത്ത് വെച്ചേക്കണേ, ഇത് വെറുതെ കെട്ടി വെച്ചേക്കണേ സീറ്റിലേക്ക്. നമ്മുടെ ചൈൽഡ് സീറ്റിൻ്റെ ഹുക്കിലേക്ക് ഒന്ന് ടാഗ് ചെയ്തിരുന്നത് മാത്രമേ ഉള്ളൂ, സ്ക്രൂ പോലും പിടിച്ചിട്ടില്ല. എന്നിട്ട് ഉണ്ട് പഴയ പ്ലൈവുഡ്, ഞങ്ങളുടെ പശുവിൻ്റെ തൊഴുത്തി കിടന്നു ആണടാ സത്യം. അല്ല പശു ഉള്ളത് പോലെ വിചാരിച്ചു. എന്നിട്ട് അത് ഇങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ മാറ്റി വെച്ച്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നിന്റെ തന്ന കാലി ഇങ്ങോട്ട് തന്നെ പോച്ച. ആ രണ്ട് കാല് വണ്ടിയുടെ പുറത്തിട്ടായിരുന്നു. ഏ രണ്ട് കാല് വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് ഇങ്ങനെ അങ്ങോട്ട് മടക്കും. ഏ കുറച്ച് വിജാഗിരി സെറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ട് മൂന്ന് ആറ് വിജാഗിരി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും രണ്ട് മൂന്ന് സ്ക്രൂ ഒക്കെ അടിച്ചിട്ടുണ്ട് നമ്മള്. പിന്നെ പ്ലൈവുഡ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ പ്ലൈവുഡ്. നിങ്ങൾ നേരെ ഈ കാലിലേക്ക് നിങ്ങൾ ഇട്ട് ഈ കാലിലേക്ക് നീ ഇടുവാ റോമി, ആ കാലിലേക്ക് ഇടും. ജസ്റ്റ് നോക്കും റോച്ചാങ്ക ബെഡ് ഇരിക്കും. ആ വളരെ അതാൾക്കാരൊക്കെ മതി. ഏ നനഞ്ഞത് എങ്ങനെ നനഞ്ഞത്? അതെ നമ്മുടെ പില്ലോ എടുത്ത് അങ്ങോട്ട് വെച്ച്. ഇനി നമ്മുടെ ഫാൻ എടുക്കുക. ഇത് കേട്ടോ, ഇത് നമ്മളൊക്കെ പെട്ടെന്നല്ല കേട്ടോ, ഇത് നമ്മുടെ ടെൻറ്റിൽ എന്ന് വെച്ചാൽ ഫാനാണ്. നമ്മൾ ടെൻറ്റിൽ വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഫാനാണ്, അത് നേരെ എടുത്തിട്ട്. ഇത് നമ്മുടെ മൊബൈൽ ഫിറ്റ് ചെയ്യണം, മൊബൈൽ ഹോൾഡറിൻ്റെ സംഭവമാണ്. മൊബൈൽ ഗ്ലാസ്സിൽ ഫിറ്റ് ചെയ്ത് നോക്കൂല. പവർ ബാങ്ക് എടുക്ക്. ആ ഓക്കെ നൽകുക. ശരിക്കും ഒരു ദിവസത്തേക്ക് നമുക്ക് ഒരു നൈറ്റ് നമുക്ക് ഫുള്ള് ഉപയോഗിക്കാം. ഇത് ഇന്നിൻ്റെ കണ്ടാ, ആ നമ്മുടെ ഫാൻ വർക്ക് ചെയ്ത് തുടങ്ങി. ഫാൻ വർക്ക് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞില്ല, ബാക്കിയുള്ള ചാർജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരല്പം നമ്മൾ ഗ്ലാസ് ഇച്ചിരി താഴ്ത്തിയിട്ട് കിടക്കണേടാ. കൊതുകൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നെറ്റ് എന്തെങ്കിലും വെക്കണം. അപ്പോൾ ഇനി ഇന്നല്ല നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയ, അപ്പം നീളം കൂടിയെന്നേ പറയാൻ പറ്റുള്ളൂ, വണ്ണം കൂടിയെന്ന് പറയാല്ല, നീളം കൂടിയ റോബിനെ നമ്മൾ കയറ്റി കിടത്താൻ മണി കിടക്കണ കയറിയിട്ട്. ഏറ്റവും നീളം കൂടിയ റോബിനെയാണ് നമ്മൾ ഇപ്പം ഇതിനകത്ത് കയറ്റി കിടത്തണത്. ഇങ്ങനെയാണിതേ വേണ്ടാ വേണ്ട ഏടാ, കറക്റ്റാണ് റോബിന്, കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. ഇതേ കാലിതേ ഇവിടെ നിൽക്കണത്. ഒരത്യാവശ്യം നമ്മളിങ്ങനെ സീറ്റിലേക്ക് കയറുന്ന രീതിയിൽ ഒരല്പം ചരിച്ചടിച്ചേക്കണം, അതുകൊണ്ട് തന്നെ നീളം കൂടുതൽ കിട്ടി. പക്ഷേ അല്ല, എനിക്ക് ഇത് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് കിടക്കാം. കാര്യം എനിക്ക് വേണമെങ്കിൽ കേട്ടോ, അത് ഇത്രയും മതി എനിക്ക് സ്ഥലം, എനിക്കിത് മതി. ഞാൻ കൂട്ടത്തിൽ തടിയുള്ളത് ഞാനാണ്, നീളം കുറവാണെങ്കിൽ. പിന്നെ ഇതേ റോച്ചയുടെ സ്ഥലം കൂടി ഉണ്ട് കേട്ടോ, അപ്പുറത്ത് കിടക്കാൻ ഇത്ര സ്ഥലം പറ്റും. റോച്ച കിടക്കണമെന്നില്ല, സ്ഥലമുണ്ട് കണ്ട ഇല്ലേ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇത്രയും ചെറിയ വണ്ടിയിൽ ഇങ്ങനെ കിടക്കാമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ സ്വിഫ്റ്റിനകത്ത് കട്ടിലി. കട്ടിലി കുഴപ്പമില്ല, വില കുറവൊന്നുമില്ല, കുറച്ച് സ്ക്രൂവിന്റെ കുറവുണ്ട്, എന്നാൽ നമുക്ക് പിന്നെ നോക്കാം. നമ്മൾ ഇതിനകത്ത് ശരിക്കും വണ്ടിയിൽ നമ്മൾ ഒരു പണിയും ചെയ്തിട്ടില്ല, സ്ക്രൂ അടിക്കലോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ അതേപോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അത് തന്നെ പെട്ടെന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇപ്പം എല്ലാം കൂടി ചിലപ്പോൾ ഈ ബെഡിൻ്റെ പൈസ മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങൾ സ്ക്രൂ ഒക്കെ വീട്ടിണ്ടായിരുന്നതാണ്. ആ സ്ക്രൂ ഉള്ള സ്ക്രൂ വെച്ച് അടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നേരം വെളുത്തേക്കുണ്ടപ്പോൾ നമ്മൾ നേരെ രാവിലെ ഇതൊക്കെ അടച്ച് ഇട്ട് നേരെ ഇത് പഴയ സ്ഥിതിയിലാക്കിയിട്ട് നമ്മൾ നേരെ ഫിഷിങ്ങിന് ഇറങ്ങണേ. നമ്മുടെ തൊട്ടടുത്ത് ഹാർബറാണ്, അങ്ങോട്ട് ഫിഷിങ്ങിന് ഇറങ്ങണേ. മീൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാമല്ലോ, അത് കിട്ടിയാലും കിട്ടിയില്ലല്ലോ അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ല കിടുക്കാൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.